ഈ പുതിയ പ്രഭാതത്തിലെ ദൈവത്തിന്റെ വലിയ സ്നേഹത്തെ നന്ദി നിറഞ്ഞ മനസ്സോട് കൂടി നമുക്ക് ഓർമ്മിക്കാം. നമ്മൾ എപ്പോഴും എന്നും എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥന എന്ന് പറയുക ദൈവവും ഈശ്വരനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹ സംഭാഷണമാണ്. നമുക്ക് ഓർമ്മിച്ചെടുക്കാം, പലപ്പോഴും നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെയാണ് പ്രാർത്ഥിക്കാറുള്ളത്. ഇടയ്ക്കൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്, ശരി തന്നെയാണ്. എങ്കിലും ഇന്നേ ദിവസം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. എപ്രകാരമായിരുന്നു എൻ്റെ പ്രാർത്ഥനകൾ പലപ്പോഴും ദൈവത്തോട് ഈശ്വരനോട് എനിക്ക് വേണ്ടി വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കാം നാം പ്രാർത്ഥിച്ചിട്ടുണ്ടാകുക. സ്നേഹമുള്ളവരെ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. മറ്റുള്ളവർക്ക് നന്മ വരുത്തുവാനായിട്ട്, മറ്റുള്ള ജീവിതത്തിലെ വിജയങ്ങൾ അവർ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് കൂടി നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാം ഇപ്രകാരം പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി തനിക്ക് വേണ്ടി കൂടി തന്നെയാണ് പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത്. നമുക്ക് പ്രാർത്ഥിക്കാം, മറ്റുള്ളവരെ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ഈശ്വരൻ്റെ ആ വലിയ സ്നേഹവലയത്തിലേക്ക് ഇന്നേ ദിവസം നമ്മുടെ ജീവിതത്തെയും നമുക്ക് ചേർത്ത് നിർത്താം. ഈശ്വരൻ നമ്മെ അനുഗ്രഹിക്കട്ടെ.